ജോജു ജോർജ് വിഷയം ഒത്തുതീർപ്പിന് ജോജുവിന്റെ സുഹൃത്തുക്കൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചതായി എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. പ്രശ്നപരിഹാര ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് എറണാകുളം ഡി സി സി. പെട്ടെന്നാണ് ഇരുകൂട്ടരുടെയും ഭാഗത്തുനിന്നും പ്രകോപനം ഉണ്ടായതെന്ന് ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. ജോജു ജോർജുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് കോൺഗ്രസ് നടത്തിയ ഈ സമരത്തിൻ്റെ യാഥാർത്ഥ്യബോധം അദ്ദേഹം ഉൾക്കൊണ്ടിട്ടുണ്ട്. അദ്ദേഹം പെട്ടെന്നുണ്ടായ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മാനസികാവസ്ഥ മൂലം അദ്ദേഹത്തിന് അത്തരത്തിലൊരു സംഭവം പിഴവുണ്ടായി എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും തിരിച്ചുണ്ടായ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് ആ ഒരു പ്രതികരണം അതും ഒരു പിഴവ് തന്നെയാണ്. അപ്പോൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വിഷയമാക്കി കോൺഗ്രസ് അതിനെ കാണുകയാണ്. അത് അദ്ദേഹവുമായി ഞങ്ങൾ കൺസൾട്ട് ചെയ്യും, അദ്ദേഹവുമായി സംസാരിക്കും, ഈ വിഷയങ്ങൾ രമ്യമായി പരിഹരിക്കും. മനുഷ്യരല്ലേ, മനുഷ്യസഹജമായിട്ടുള്ള സംഭവങ്ങളാണ് അവിടെ നടന്നത്. അതിലൊരു അതിനെ ഒരു പർവ്വതീകരിച്ച് കാണേണ്ട കാര്യമില്ല, അതിനൊരു ശത്രുതാപരമായി കാണേണ്ട കാര്യമില്ല, അതിനെ ഒരു വിദ്വേഷത്തോടു കൂടി കാണേണ്ട കാര്യമില്ല. വളരെ സൗമ്യമായി, വളരെ ഉള്ളു തുറന്ന മനസ്സോടുകൂടി രമ്യമായി പരിഹരിക്കാൻ കഴിയുന്ന, വളരെ സന്തോഷത്തോടു കൂടി പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഞങ്ങൾ കോൺഗ്രസ്സുകാർ. ഞങ്ങൾക്കൊരു കടുംപിടുത്തവുമില്ല. ഞങ്ങൾ ആരെയും വ്യക്തിപരമായി അധിക്ഷേപിക്കാനോ വ്യക്തിപരമായി മോശമാക്കാനോ ഞങ്ങൾ ആരും ഉദ്ദേശിക്കുന്നില്ല. അന്ന് പ്രദീപ് ജോസഫ് നൽകും ഈ വാർത്തയുടെ വിവരങ്ങൾ. പ്രദീപ്, ഈ വഴിതടയൽ സമരവുമായി ബന്ധപ്പെട്ടും അക്രമവുമായി ബന്ധപ്പെട്ടൊക്കെ ഡി സി സി അധ്യക്ഷൻ ടോണി ചെമ്മണി ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. അറസ്റ്റിലേക്ക് പോകുമെന്നടക്കമുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒത്തുതീർപ്പിലേക്ക് പോകുന്നത്. എന്താണ് ജോജു സംസാരിച്ചതുമായി ബന്ധപ്പെട്ടും പുതിയ രീതിയിൽ ഭാഷ മാറുന്നു, ഒത്തുതീർപ്പിൻ്റെ സമമായ നീക്കങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ഇന്ധന വിലവർദ്ധനയ്ക്കെതിരെ കഴിഞ്ഞ തിങ്കളാഴ്ച ഇടപ്പള്ളി മുതൽ വൈറ്റില വരെയുള്ള ദേശീയപാത ഉപരോധിച്ച് ഡി സി സിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നതിനിടെയാണ് ജോജു ജോർജുമായി വാക്കേറ്റവും ഒക്കെ ഉണ്ടായത്. ഇത് ഏറെ വിവാദമായി മാറിയ ഒന്നായിരുന്നു, ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ പേരിൽ മുൻ മേയർ ടോണി ചെമ്മണി അടക്കമുള്ള 15 നേതാക്കൾക്കെതിരെയും 50 കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ജോജു ജോർജിനെതിരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വിവിധ തരങ്ങളിലുള്ള പരാതികൾ പോലീസിനും ഒപ്പം ജോജു ഉപയോഗിച്ച വാഹനത്തെക്കുറിച്ചുള്ള പരാതികൾ അടക്കം ആർ ടി ഒയ്ക്കും നൽകിയിരുന്നു. സംഭവം നടന്ന 4 ദിവസമാകുമ്പോഴാണ് ഒത്തുതീർപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. പ്രശ്നം ഒത്തുതീർപ്പിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഡി സി സി നേതൃത്വം അല്പസമയം മുൻപ് വ്യക്തമാക്കുകയുണ്ടായി. സംഭവത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞ്, അതായത് ഇന്നലെ രാവിലെ തന്നെ, ജോജുവിൻ്റെ സുഹൃത്തുക്കൾ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നു. ഹൈബി ഈഡൻ എം പി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് അനുരഞ്ജന ചർച്ചകൾക്കും സൗഹൃദ സംഭാഷണങ്ങൾക്കും തുടക്കമിട്ട് തുടങ്ങിയത്. കാരണം നിലവിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് 15 കോൺഗ്രസ് നേതാക്കൾക്കും 50 കോൺഗ്രസ് പ്രവർത്തകർക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം ജോജുവിനെതിരെ സ്ത്രീകളെ അപമാനിച്ചു തുടങ്ങിയ കുറ്റങ്ങളടക്കം ചുമത്തി കോൺഗ്രസ് പ്രവർത്തകർ പരാതി നൽകിയെങ്കിലും ഈ പരാതി അത്ര ഗൗരവമുള്ളതല്ല, ഇതിൽ കഴമ്പില്ലാത്തതാണ് എന്നാണ് പോലീസിൻ്റെ നിലപാട്. അതുകൊണ്ട് തന്നെ ജോജുവിനെതിരെ കേസെടുത്തിട്ടുമില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഒത്തുതീർപ്പ് നടപടികൾ കൂടുതൽ വേഗത്തിലേക്ക് കടക്കുന്നത്. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൻ്റെ ഭാഗമായാണ് ഇരുകൂട്ടരുടെയും ഭാഗത്തുനിന്ന് ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് എന്ന് മനസ്സിലാക്കുന്നു എന്നായിരുന്നു ഇത് സംബന്ധിച്ച് ഡി സി സി അധ്യക്ഷൻ്റെ വിശദീകരണം. ഒരു സമരസ്ഥലത്ത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനം, അത് മാത്രമാണ് ഇത്തരം പ്രശ്നത്തിന് കാരണമായത്. യഥാർത്ഥത്തിൽ ജോജു അല്ല തങ്ങളുടെ ലക്ഷ്യം, മറിച്ച് ഇന്ധനവില വർധനയാണ്. ജോജുവിനെതിരെയല്ല സമരം ചെയ്തത്, ഇന്ധനവില വർധനയ്ക്കെതിരെയാണ്. പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനം എന്നുള്ള നിലയ്ക്കാണ് ഇരുഭാഗത്തു നിന്നും, കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് കൈവിട്ട ചില നീക്കങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഡി സി സി അധ്യക്ഷൻ മറച്ചു വയ്ക്കുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ജോജുവിൻ്റെ ഭാഗത്തു നിന്നും പെട്ടെന്ന് പ്രകോപനമുണ്ടായി. ഇത്തരമൊരു സമരരംഗത്തുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ പ്രകോപനം എന്നുള്ള നിലയ്ക്ക് അതിനെ കണ്ടുകൊണ്ട് ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒത്തുതീർപ്പിലേക്ക് നീങ്ങുന്നു എന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയുമുണ്ടായി. അതേസമയം നിലവിൽ ടോണി ചെമ്മണിക്കും മറ്റുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേസിനെ നേരിടുന്നതിന് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യും. FIR കോഷ ചെയ്ത് നടക്കുമുള്ള നടപടികളിലേക്ക് നിയമപരമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. നിലവിൽ ടോണി ചെമ്മണിയും മറ്റു ആളുകളും എറണാകുളം ഡി സി സിയിൽ തന്നെയുണ്ട്. അതേസമയം പ്രശ്നത്തിൽ ഒരാളെയാണ് ഇതേവരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജോജുവിൻ്റെ കാർ തകർത്ത കൗൺസിലറുടെ ഭർത്താവ് പി ജി ജോസഫിനെതിരെയാണ് ജോസഫാണ് നൽകിയത്. ജോജു വിഷയത്തിൽ ഒടുവിൽ കോൺഗ്രസ് ഒത്തുതീർപ്പിലേക്ക് പോകുന്നു. ജോജുവിൻ്റെ സുഹൃത്തുക്കൾ തങ്ങളോട് സംസാരിച്ചതായി ഡി സി സി പ്രസിഡന്റ് പറഞ്ഞു. ഈ വിഷയം ഇനി കത്തിക്കാനില്ല, സമമായ ചർച്ചകളിലേക്ക് കടക്കുകയാണ്, ഒത്തുതീർപ്പിലേക്ക് പോവുകയാണ്.